എല്ലാവർക്കും നമസ്കാരം. അതായത് ഇത് നമ്മുടെ മൊയ്തുക്കിൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ഈ ഏരിയ മൊത്തം ചുറ്റി കാണിച്ചെന്ന് ഇവരാണ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊരു ഉഷാറും നമുക്കൊരു വൈബ് ഒക്കെ തന്നത് സത്യം പറഞ്ഞ ഇവരാണ്. എല്ലാം നല്ല അറിവ് കേട്ടോ, മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷേ എല്ലാ ചെടികളെക്കുറിച്ചും വളരെ നല്ല അറിവാണ്, ഒരുപാട് അവാർഡുകൾ ഇവന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ പേരെന്താ? ഹർഷിൽ. ഹർഷിൽ എന്നാണ് പേര്. ഏതൊക്കെ അവാർഡാണ് കിട്ടിയേക്കുന്നത്? നമുക്ക് പഞ്ചായത്തു നിന്ന് ഡിന്നഡേ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തു നിന്ന് യൂണിവേഴ്സിറ്റി എന്നൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്തു നിന്ന് നല്ല ഏറ്റവും മികച്ച കുട്ടി കർഷകന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥി കർഷകന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അവാർഡുകൾ ഇവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഹർഷിൽ വ്ളോഗർ. ഹർഷിൽ വ്ളോഗർ. ഹർഷിൽ വ്ളോഗർ എന്നാണ് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ഒരു ലിങ്കും കൂടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യും. ചെറിയ പയനല്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, നമ്മളതൊക്കെ വല്ലപ്പോഴും വന്ന് ഇവിടെ വ്ളോഗ് ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവനെ പിടിച്ചാൽ മതി. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് അപ്ഡേഷൻസ് ഇട്ട് തരും. സപ്പോർട്ട് ചെയ്യും, നല്ലോണം സപ്പോർട്ട് ചെയ്യും. ചെക്കനൊക്കെ വളർന്നു വരുന്ന അത് നല്ലൊരു, ഇപ്പം തന്നെ ഈ ചെറു പ്രായത്തിൽ ഇത്ര അവാർഡ് കിട്ടിയെങ്കിൽ ഇവൻ നമ്മുടെ പ്രായമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഉഷാറാവും, ഇവൻ അടിപൊളിയാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവനെ ഉഷാറാക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് PVS ഗാർഡൻ എന്ന് പറഞ്ഞൊരു നഴ്സറി എന്ന് പറയാം. നമ്മളൊരു വീടും നഴ്സറിയും കൂടെ ചേർന്നുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിലെ പട്ടണടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ ചെയ്യുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ മൊയ്തീൻഖാൻ എന്ന് പറഞ്ഞ ഫേമസ് ആണ്. നിങ്ങൾ ഒരുവിധം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ മൊയ്തീൻഖാനെ. അപ്പോൾ മൊയ്തീൻഖാൻ്റെ സ്ഥലമാണിത്. മൊയ്തീൻഖാൻ്റെ കൃഷി ഇവിടെ ഉള്ളിൽ കയറി മൊയ്തീൻഖാനെ കണ്ട്, മൊയ്തീൻഖാൻ്റെ മകനെ കണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞ് ചെടികളൊക്കെ പരിചയപ്പെടാം. ഇവർക്ക് സെയിലും കാര്യങ്ങളുണ്ട്. ഇവർക്ക് ചെടികൾ മാത്രമല്ല അലങ്കാര പക്ഷികൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി കിടക്കാം. ഇക്കണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇക്കണ്ട് മകനുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കാനൊക്കെ കണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ സംസാരിക്കാം. ഓക്കെ, നമ്മൾ കയറുന്നതിന് മുൻപുള്ളൊരു ബോർഡുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ബോർഡാണ്. ഗവൺമെൻറ് സ്ഥാപിച്ച കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നൊരു ബോർഡാണ്. കാരണം ഇവർക്ക് അത്രയും അവാർഡുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു ആൾ. അപ്പോൾ അതിനെ ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു ബോർഡാണ്. നമുക്കിനി അകത്തേക്ക് പ്രവേശിച്ച് നമുക്ക് ആളെ കണ്ട് മൊയ്തീൻഖാനെ കണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്നതാണ് ഈ കാണുന്ന ചെടികളെല്ലാം. അങ്ങനെ മൊയ്തീൻഖാൻ്റെ ഫാമാണിത്. ഇത് ശരിക്കും പിള്ളേർക്ക് വന്ന് പഠിക്കാനും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ കൂടെയാണ്, വന്നു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന ഒരു ഇതും കൂടെയാണ്. അപ്പോൾ 300 300-ന് മേലേക്കുള്ള വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്. ഏകദേശം 28 രാജ്യങ്ങളിലെ ചെടികൾ ഇവരിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു ചില്ലറ കാര്യമില്ല, നമ്മൾ ആലോചിച്ചോണ്ട് 28 രാജ്യങ്ങളുടെ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ചെടികൾ പോലും നമുക്ക് പലർക്കും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോഴാണ് 28 രാജ്യങ്ങളുടെ ചെടികൾ ഇവിടെ സ്ഥാപിച്ച് അത് വളർത്തി കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കൂടെ അത് കൊടുക്കുന്ന രീതിയിലാക്കി മാറ്റി ഒരു ഫാം പോലെ നടത്തി കൊണ്ടുവരാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം 30 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെ നമ്മൾ നട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്നത്. 30 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പറയുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ആളെ വിളിച്ചേ പറ്റൂ, ആളെ കണ്ട് നമുക്ക് സംസാരിച്ചേ പറ്റൂ, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ മൊയ്തീൻഖാൻ ഇതാണ് മൊയ്തീൻഖാൻ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല, കാരണം എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയണം. മകനും കൂടെ ഉണ്ട്. മൊയ്തീൻഖാൻ നമസ്കാരം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണടക്കാവ് എന്ന പ്രദേശത്താണ്. പിന്നെ ഞങ്ങളിവിടെ ഒരു 100 ജില്ലാ വെറൈറ്റി വിദേശ ഫ്രൂട്ട്സുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 30 രാജ്യങ്ങളിലെ ഡ്രാഗൺ ഫ്രൂട്ട്സും ഉണ്ട്. അതിൽ തന്നെ ഒരു 22 വെറൈറ്റി ഫ്രൂട്ട്സുകൾ 365 ദിവസം കായ്ക്കുന്ന, ദിവസം മുഴുവനും കായുണ്ടാവുന്ന ഒരു ഫ്രൂട്ട്സുകളും കൂടി ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചെടികളിലേക്ക് കടക്കാം. ചെടികളുടെ വിശേഷങ്ങൾ കടക്കാം. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ജപ്പാൻ പേര അല്ലേ. അത് ശരി. അതായത് കുരു ഇല്ലാത്ത ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പേരൊക്കെയാണിത്. ഇത് നമുക്കിവിടെ സെയിൽ ഉണ്ട്, നല്ല തൈകളുണ്ട് ഇവിടെ. തൈകളുണ്ട്. നമുക്കത് എത്ര സ്റ്റാർട്ട് റേറ്റ് ഒക്കെ വരുന്നത്? അത് ഓരോ തൈകൾക്കനുസരിച്ചിരിക്കും. അതല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. ജപ്പാൻ്റെ കുരു ഇല്ലാത്ത ലോകത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെയാണ്. ക്രഞ്ചായിട്ട് നിൽക്കുന്ന ഒരു പേരയാണിത്. ഇതിൻ്റെ തൈകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത് നമ്മൾ നിൽക്കുന്നത് ആ ഒരു സപ്പോട്ട മരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്കിത് കാണാം, ഒരു സപ്പോട്ട നിൽക്കുന്നത് കാണാം.
ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതിപ്പോ പഴുത്ത് പറക്കാനായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. അപ്പൊ എന്റെ കൂടുതൽ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പൊളിച്ച തേങ്ങയുടെ വലിപ്പമുണ്ടാവും, പൊളിച്ച തേങ്ങയുടെ വലിപ്പമുണ്ടാവും. അതായത് ഏകദേശം 750 ഗ്രാമിന്റെ മേലെ 800 ഗ്രാം, ഏകദേശം ഒരു 750 ഗ്രാമോളം വലിപ്പം വരുന്ന. അതിപ്പോ ഇപ്പൊ എന്റെ കൈനകത്ത് നോക്കിയൊക്കെ എന്തതിന് വലിപ്പം എന്നുള്ളത്, നമ്മുടെ നോർമൽ ഒരു സപ്പോർട്ട് ഈ വലിപ്പം ഉണ്ടാവും. ഇത് സത്യം കുഞ്ഞാണ്, ഇനി ആയി വരുന്നുള്ളൂ, ഇനി എത്ര ആയി വരുന്നുള്ളൂ. ഇത് മാത്രല്ല കേട്ടോ, ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഒരെണ്ണുണ്ടായി നിക്കുന്നത്. ഇതൊക്കെ നോക്കിയോക്ക്, ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തൊക്കെ ഉണ്ടായി നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടം പോലെ പറഞ്ഞാൽ എല്ലാത്തിലും ഇത് കായായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അത് ഇതിൻ്റെ ചെടികളൊക്കെ ഇവിടെ സെയിലില്ലേ? ആ, അപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരുന്ന എല്ലാ ചെടികളുടെയും ഇവിടെ ചെറിയ പ്ലാന്റ്സ് ഇവിടെ സെയിൽ അവൈലബിൾ ആണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാ പ്ലാന്റ്സിന്റെയും ഇവിടെ ഉണ്ട്. അതെ, നമ്മളിപ്പോ കാണിച്ചു തരുന്ന എല്ലാ മദർ പ്ലാന്റ്സിന്റെയും ഉണ്ട്. നമ്മളടുത്ത് ഡൂബ്ലി എനിക്ക് ആദ്യം കിട്ടിയിരുന്നു, പക്ഷെ ഡൂബ്ലി ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. അതിന്റെ ഒറിജിനൽ തൈകളാണ് എല്ലാം കൊടുക്കുന്നത്. പക്ഷെ ഒറിജിനൽ തൈക്ക് റേറ്റ് കൂടും, പക്ഷെ അത് ഒറിജിനൽ ആയിരിക്കും. അതായത് ക്വാളിറ്റി ഉണ്ടാവും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ചെടി കാണാൻ ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ചെടിയൊക്കെ പോയിന്നിരിക്കും, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് കായ്ച്ചു എന്ന് വരില്ല, പിന്നെ വലിയ പഴാവൂല, ക്വാളിറ്റി കിട്ടൂല, ടേസ്റ്റ് കിട്ടൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്വാളിറ്റി ഉണ്ടാവും. അതായത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സാധനം നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇവിടെ കൊറിയർ സർവീസ് ചെയ്യുന്നു. കൊറിയർ ഉണ്ട്. അതായത് ഇപ്പൊ ഈ ബ്രസീലിയൻ മൾബറിയിൽ തന്നെ അതിൻ്റെ ഡൂബ്ലി മൾബറികളുണ്ട്, അതേമാതിരി ജബോട്ടിക്കാബയിൽ ഡൂബ്ലി ഉണ്ട്, പിന്നെ സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഏറ്റവും നല്ലത്, അതിൽ ഒരുപാട് ഡൂബ്ലി ഉണ്ട്. ആ, ഇങ്ങനെയുള്ളതിലൊക്കെ സപ്പോർട്ടുകളിൽ ഡൂബ്ലി ഉണ്ട്. ആ, ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി നമ്മൾ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒറിജിനൽ സാധനം മേടിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ മൊയ്തീൻ തന്നെ കോൺടാക്ട് ചെയ്യുക, അവർക്ക് കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ പല കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കണത് ചെടി അയച്ചു തരുമോ, കൊറിയർ ഉണ്ടോന്നു ആര് ചോദിച്ചാലും. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും, അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ ജില്ലയിലും കൊറിയർ ഉണ്ട്, മഹാരാഷ്ട്രയിലേക്ക് അയക്കുന്നുണ്ട്, പിന്നെ കർണാടകത്തിലേക്ക് അയക്കുന്നുണ്ട്, മാംഗ്ലൂർക്ക് അയക്കുന്നുണ്ട്. ഓൾ കേരള എന്ന് പറഞ്ഞാൽ പോരാ, ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട, നമ്മൾ കാണിച്ചു തരുന്ന ചെടികൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് മോദിക്കാനും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, മോദി കഴിച്ചു. ബോംബെയിലേക്ക് അയച്ച്, പൂനെയിലേക്കൊക്കെ അയച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ചെടികൾ 4 ദിവസം കൊണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവരെന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പൊക്കെ അയച്ചിരുന്നത് 8 ദിവസമൊക്കെ ആയി ചെടികളൊക്കെ ഒരു ഇലക്കെ കൊഴിഞ്ഞു പോയിരുന്നു, ഞങ്ങൾ അയച്ച് കിട്ടിയത് കുഴപ്പമൊന്നുമില്ലാന്ന് അവർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നുണ്ട്. അതായത് ഇവര് ഇത്രയും ദൂരത്തുള്ള സ്ഥലത്തേക്ക് അയച്ചിട്ട് പോലും യാതൊരു കുഴപ്പമില്ലാതെ അവിടെ ചെടികൾ എത്തിയിട്ടുണ്ട്, സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്, അവിടുന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധൈര്യത്തോടെ ഇനിയും കൊറിയർ അയക്കാം, ധൈര്യത്തോടെ അയക്കാം, നിങ്ങൾക്ക് ധൈര്യത്തോടെ പിടിക്കാം, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ചെടിയിലേക്ക് കിടക്കാം. അടുത്ത് നിങ്ങൾ കാണുന്നത് ഇത് റംബൂട്ടാൻ്റെ തൈയാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയോ, ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും വലിയൊരു തൈ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എന്നെനിക്കറിയില്ല. ഏകദേശം 5.5 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണിത്. അതും വളരെ ഭംഗിയായി പ്രൂൺ ചെയ്ത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, വളരെ ബുഷായി നിലനിർത്തി ഫുള്ള് കായായിട്ടുണ്ടായ ഒരു പ്ലാന്റാണ്, ഫുള്ള് കായ്ച്ച് കഴിഞ്ഞ ഒരു പ്ലാന്റാണിത്. ഇത് സെയിലിനാണ് കേട്ടോ, ഇത് വെറുതെ ഇവിടെ ഷോക്കി വെച്ചിരിക്കില്ല, സെയിലിനാണ്. ഇങ്ങനത്തെ എല്ലാ, ഇത് NIT ആണ്, ഇത് ഇങ്ങനത്തെ എല്ലാ വെറൈറ്റീസിൻ്റെയും ഇത്രയും വലിയ പ്ലാന്റ്, ഇത്രയും വലിയ പ്ലാന്റ് പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടറിയേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. അത്രയും വലിയൊരു പ്ലാന്റാണ്, അത് വെറുതെ വളർത്തി കൊണ്ടുവരില്ല, അവർ കറക്റ്റ് പ്രൂൺ ചെയ്ത് അതിനെ നന്നായി പരിപാലിച്ച് വലിയ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് അതിമനോഹരമായിട്ടാണ് ഇതിവിടെ ഉണ്ടായി നിൽക്കുന്നത്. ഇതിവിടെ സെയിലിനുണ്ട്, ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നേരിട്ട് വന്ന് മേടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇക്ക പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റിയുള്ള ചെടികൾ, ഒറിജിനൽ ചെടികൾ മേടിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് അടുത്ത വർഷം കായ്ക്കോ മൊയ്തീൻകാ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം കായ്ച്ചു കഴിഞ്ഞ ഒരു ചെടിയാണിത്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇത് വന്ന് കൊണ്ടുപോവാം. ഇത് ഇതേപോലത്തുള്ള എല്ലാ വെറൈറ്റി റംബൂട്ടാൻ്റെയും വലിയ വലിയ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ റംബൂട്ടാൻ തന്നെയാണ്, റംബൂട്ടാൻ്റെ E35, അതായത് മഞ്ഞ റംബൂട്ടാൻ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടപ്പോഴേ ഞാൻ ഉള്ളിൽ നിന്ന് അത് നമുക്കങ്ങനെ ഉള്ളിൽ കയറിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് കാണാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വലിപ്പം കാണാം. അതാ ഇവിടെ എന്നെ വെച്ച് നോക്കിക്കോളൂ, ഞാൻ ഇത് പിടിക്കണം, ഞാൻ വല്ല മരത്തുമ്പോൾ പിടിച്ച് തൂങ്ങിക്കണ പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ഇത് റംബൂട്ടാനാണ് കേട്ടോ, വലിയ റംബൂട്ടാൻ E35 മഞ്ഞ. അതിന് ഏറ്റവും നല്ല സ്വീറ്റുള്ളൊരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ അത്ര കൂടെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല, പക്ഷേ നല്ല സ്വീറ്റുള്ളൊരു ഐറ്റാണ് E35 മഞ്ഞ എന്ന് പറയുന്നത്. ഇത് ചെടിയുടെ വലുപ്പം നോക്കി നോക്കി നിങ്ങൾ, ഇത് വെറുതെ അങ്ങോട്ട് എന്താ പറയുക, വെറുതെ അങ്ങോട്ട് ഇക്ക വളർത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരില്ല, ഇതിനായിട്ട് പരിപാലിച്ച് ഇതുണ്ടോ നോക്കി ബുഷ് ചെയ്ത് പ്രൂൺ ചെയ്ത് ബുഷാക്കി അതിമനോഹരമായിട്ടാണ് ഇതിന് വളർത്തി കൊടുത്തിരിക്കുന്നത്. നോക്കി നോക്ക്,
അതിൻ്റെ ഗ്രോ ബാഗിൻ്റെ സൈസിനെ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ കടഭാഗം കണ്ടില്ലേ എന്തൊരു വലുപ്പമാണെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക 300-400 രൂപയ്ക്ക് ഒരു ചെടി വാങ്ങുന്ന ഒരാൾ വെച്ച് നോക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഞാൻ ഒരു വീട് വെക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് കായ്ച്ചു നിൽക്കുന്ന ചെടി വേണം, അല്ലെങ്കിൽ വലിയൊരു ചെടി വേണം, നമുക്ക് സമയമില്ല, ഇത് വട്ട് വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ പരിപാലിച്ച് കൊണ്ടുവരാൻ സമയമില്ല, നമുക്കിത് വെച്ച ഉടനെ കായ ഉണ്ടാവണം എന്നുള്ളവർക്കുണ്ടല്ലോ ധൈര്യത്തോടെ കൊണ്ടുപോയി വെക്കാവുന്ന ഒരു ഐറ്റം അത്. കാരണം ഇതൊക്കെ കായ്ച്ചു കഴിഞ്ഞ പ്ലാന്റാണ്, നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇതങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല, അതിനൊക്കെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട, സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ മതി, അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇവിടുന്ന് ഏതൊരു ചെടി കിട്ടോ, ഇപ്പം നിങ്ങളുടെ ഒന്ന് 10 രൂപയുടെ ഒരു ചെടി മേടിച്ചാലും അത് നിങ്ങൾക്ക് ഗുണനിലവാരം, അതിൽ യാതൊരു വിധമുള്ള വിട്ടുവീഴ്ചകൾ ഇവിടെ ഉണ്ടാവില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇതൊരു നേഴ്സറി ആയിട്ടല്ല നടത്തുന്നത്, പറഞ്ഞത് ഒരു ഫാമാണ്. അപ്പോൾ ഒരു കച്ചവടം മാത്രം ഉദ്ദേശിച്ച് ചെയ്യല്ല, ഇവർ നല്ല പ്ലാന്റ്സ് ആൾക്കാരിലേക്ക് എത്തണം. അതാണ് 28 രാജ്യങ്ങളിലെ ചെടികൾ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. കാരണം ഇത് നമുക്ക് നേരിട്ട് വിട്ട് പഠിക്കാൻ പറ്റും, 28 രാജ്യങ്ങളിലെ ചെടികൾ ഒരു വേറൊരു രാജ്യത്തിൻ്റെ ചെടി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇക്കനെ പോലുള്ള ആൾക്കാർ 28 രാജ്യങ്ങളിലെ ചെടി ഇവിടെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമല്ലെന്ന് ആലോചിച്ച് നോക്കി, ഒരു 500-1000 രൂപ കൊടുത്തൊരു ചെടി മേടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും രാജ്യങ്ങളിലെ ചെടികൾ നമുക്ക് വളരെ സുലഭമായിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് അത്രയും ഒരു ഹെൽപ്പാണ് സത്യം പറഞ്ഞാൽ ഇക്ക നമുക്ക് വേണ്ടി ഇവിടെ ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങളിത് മാക്സിമം വരിക, എല്ലാവരും വരിക, വന്ന് നേരിട്ട് ചെടികൾ മേടിച്ചിട്ട് പോവുക, അതാണ് ശരിക്കും വേണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ഇത് ഒരുപാട് യൂട്യൂബ് വ്ളോഗ് കണ്ടിട്ടാണ് ഇക്കാനെ ഞാനും അറിയണത്, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്ന് ഇക്കാൻ്റെ മകൻ തന്നെ, മകൻ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു, മകൻ ഇവിടെ അറിയാത്ത പ്ലാൻസ് ഇല്ല, മകൻ ഓടി നടന്നാണ്ട് നമ്മൾ ഓരോ ചെടികൾ കാണിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു ഇതിൻ്റെ സീസൺ ആയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇക്ക അത്രത്തോളം അറിവാണ് ഇവിടെ പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ടന്നെ വരിക, നേരിട്ടന്നെ വന്ന് ചെടികൾ മേടിച്ച് കൊണ്ടുപോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചെടികളിൽ കിടക്കാം, ഞാൻ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജബോട്ടിക്കാബൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ജബോട്ടിക്കാബൻ്റെ ഒരു ഏരിയ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ജബോട്ടിക്കാബൻ്റെ ഇതാ ചെടി നോക്കി നോക്കിയേ, എന്താ വലിയ ചെടിയല്ലോ, ഫുള്ള് കായ്ച്ച് ഇതുണ്ടോ, കായ്ച്ച് പൂത്ത് കായ്ച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിറച്ച് ഇതുണ്ടോ, പൂവൊക്കെ നോക്കി നോക്കി എന്ത് ഭംഗിയിലെ നിൽക്കുന്നത്, പൂത്ത് ഇത് കായ്ച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ എക്കൻ്റെ കയ്യിലുണ്ട്, തൈകളാണെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇക്കെ പറഞ്ഞ മെയിൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇതിൻ്റെ ചെടികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങാൻ കിട്ടുമ്പോൾ പല നേഴ്സറികളിലും വാങ്ങാൻ കിട്ടുന്നത് ഇതാ, ഇതിൻ്റെ ഈ തണ്ട് നോക്കിയേ, ഈ തണ്ടാണ്, ഈ തണ്ടിൻ്റെ വലുപ്പത്തിൽ ഉള്ള പ്ലാന്റ്സ് കിട്ടും, പക്ഷെ അത് വാങ്ങരുത്. ഇപ്പം നോക്കി നോക്കിയേ, ഇതിൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു വലുപ്പം കണ്ടോ, കണ്ടോ ഈ ഒരു തണ്ട് കണ്ടോ, ഈ ഒരു ഇത്രയും നൈസാണിത്, ഈ ഒരു വലുപ്പത്തിൽ കിട്ടുന്നത് വാങ്ങി വെക്കരുത് എന്നാണ് ഇക്കൻ്റെ ഒരു സജഷൻ. കാരണം വേറെ ഒന്നല്ല, ഇതൊക്കെ ഒരുപാട് വർഷങ്ങളെടുക്കും, ഇതൊന്ന് ആയി വരണം എന്നുണ്ടെങ്കിൽ ആ സമയം ഇതാ നോക്കി നോക്കിയേ, എന്താ ഹെൽത്തി ആയിട്ട് സാധനം നിൽക്കണ നോക്കിയേ, നോക്കി നോക്കിയേ ഹെൽത്തി ആയിട്ട് നോക്ക്, ഇതിൻ്റെ ആ സ്റ്റെമ്മനെ നോക്കി, എൻ്റെ കടനെ നോക്കി നോക്കിയേ, എന്താ അതിൻ്റെ ഒരു 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 ഭംഗി നോക്കിയേ, ബുഷായിട്ട് നിൽക്കണ നോക്കിയേ, കണ്ടോ കണ്ടോ. ഈ ജബോട്ടിക്കാവ് നിങ്ങൾക്ക് പെട്ടെന്ന് കായ്ക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മേടിക്കണം, അതല്ല നേരത്തെ കണ്ട പോലെ ആ ഒരു ചെറിയ ടൈപ്പല്ല മേടിക്കേണ്ടത്, ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കണം. ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ അല്ലേ കാ, ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ അല്ലേ. ഇതിൻ്റെ പ്രത്യേകത അതായത് ഈ തൈ ഇത്രയും വണ്ണുണ്ട്, ഇത് 1.5 വർഷമായ തൈയാണ്, ഇത് 1.5 വർഷമായ തൈ, ഈ നട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷം കായ്ക്കും, കായ്ക്കും. മാത്രമല്ല ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, എന്നാലും ആ ചെറുതിന് നല്ല റേറ്റ് ഉണ്ടാവും. ചെറുതിനെ അപേക്ഷിച്ച് ഇതിന് വലിയ റേറ്റ് ഇല്ല, പക്ഷെ അതിന് ഒരു 1 വർഷം മുമ്പേ അല്ലെങ്കിൽ 1.5 വർഷം മുമ്പേ കായ്ച്ചു തുടങ്ങും, അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മളത് മറ്റു ചെറിയ ചെടികൾ വെക്കുമ്പോൾ നിങ്ങൾ 1000 രൂപയുടെ റേറ്റ് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കരുത്, കാരണം അതൊക്കെ കായ്ക്കുന്നതിനൊക്കെ എത്ര വർഷങ്ങൾ മുന്നേ ഇത് കായ്ച്ചു തുടങ്ങും, നല്ല ഹെൽത്തി ആയിട്ട് കായ്ച്ചു തുടങ്ങും. അപ്പോൾ മറ്റു ചെടി ഞാൻ കാണിച്ചു തരാം, ഇത് നോക്കി നോക്കി എന്താ രസം, നോക്കി നോക്കി ആ ബുഷായിട്ട് നിൽക്കുന്ന നിൽപ്പന ഉണ്ടല്ലേ, ഇതൊക്കെ നമുക്ക് കൊണ്ട് ചട്ടിയിൽ വെറ്റുമ്പോൾ തന്നെ കാണാനും ഒരു ഭംഗിയാണ് നമുക്കിത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്, ആളുകൾ പറയുന്നുണ്ട് ചില വീഡിയോകളിൽ പറയലുണ്ട് ഇതിൻ്റെ ഒന്നും റേറ്റ് പറയുന്നില്ല എന്ന്. നമ്മളങ്ങനെ പബ്ലിക്കായിട്ട് റേറ്റ് പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. 1000-കണക്കിന് നഴ്സറികൾ ഇതുമായി ഉപജീവനം നടത്തുന്നുണ്ട്. ഈ ഒരു കൃഷിയായിട്ടും അതായത് ഒരു നേഴ്സറി ആയിട്ട് അതായത് തൈകൾ സെയിൽ ചെയ്യണ ഒരു രൂപത്തിൽ ഒരുപാട് ആളുകൾ ഉപജീവനം നടത്തുന്നുണ്ട്. നമ്മൾ ഈ 1000-കണക്കിന് അതായത് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉണ്ട് 1000-കണക്കിന് ആളുകൾ ഈ നേഴ്സറി നടത്തുന്നത്, അവരെ ഉപജീവനം മുട്ടിക്കുന്ന ഒരു പണിയാണ് ഈ റേറ്റ് പറച്ചിൽ. അതായത് ഇപ്പം നമ്മൾ എൻ്റെ അടുത്തുള്ള റേറ്റ് ആയിരിക്കില്ല മറ്റൊരാളടുത്തുള്ളത്, മറ്റൊരാളുള്ള അടുത്ത ആളടുത്ത് ഉണ്ടാകുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനീ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ വ്യത്യാസം, അതായത് ഇപ്പോൾ ആ തൈ ആ ചെറിയ തൈ ആർക്കും റേറ്റ് കുറച്ച് കൊടുക്കുക,
പക്ഷേ ആ തൈ നട്ട് കഴിഞ്ഞാൽ ഉടനെ അത് നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വലുതാവില്ല. അത് അതാ നിർത്തം അങ്ങനെ നിൽക്കും, ഒരുപാട് കാലം നിൽക്കും. എന്നിട്ട് അതിൻ്റെ വളർച്ച എത്തുമ്പോക്കിന് നമ്മളെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് റേറ്റ് കുറവായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ച തൈക്ക്, ഇത് തൈ ഇതാ, ഈ തൈ ഇതാ, ഈ തൈയിൻ്റെ ഇതിൻ്റെ കടവണ്ണം ഇത് ഇത്ര വണ്ണുണ്ട്. ഇത് ഇത് ഒന്നര വർഷം കഴിഞ്ഞ തൈയാണ്. ഇനി ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം കായ്ക്കും. അപ്പോൾ അത് നമുക്ക് ഈ ആ ചെറിയ തൈൻ്റെ റേറ്റിന് ഇത് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ആളുകൾ പറയും അവിടെ റേറ്റ് കുറവാണല്ലോ, ഇവിടെ റേറ്റ് കൂടുതലാണല്ലോ എന്ന്. പക്ഷേ ഈ വ്യത്യാസം മനസ്സിലാക്കണം, കാലവർഷത്തിൻ്റെ സമയം ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇത് അവിടെ റേറ്റ് കുറവാണ് ഇവിടെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയൊരു അഭിപ്രായങ്ങളൊന്നും ഇല്ല. കാരണം ഇത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പത്ത് തൈ നല്ല തൈകൾ പത്ത് തൈ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് തൈക്ക് പൈസ തികയിൽ അഞ്ച് തൈ വാങ്ങണം. എന്നാൽ ആ അഞ്ച് തൈ ശരിക്കും കായ്ക്കും, നമ്മൾ പ്രയോജനപ്പെടും. നേരെ മറിച്ച് അഞ്ച് തൈൻ്റെ പൈസക്ക് പത്ത് തൈ വേറൊരു തുള്ളി കിട്ടും, പക്ഷെ ആ പത്ത് തൈയും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ അഞ്ച് തൈൻ്റെ പൈസ കൊണ്ട് അഞ്ചെണ്ണം വാങ്ങുക, പിന്നീട് നമുക്ക് പിന്നെയും വാങ്ങി വെക്കാം. ചില ആളുകൾ റേറ്റ് കുറയുന്ന അറിയുമ്പോൾ അങ്ങോട്ട് ഓടും. ആ ഓടി ചെന്ന് കിട്ടുന്നത് ഇന്നോട് ഒരുപാട് അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ കുറഞ്ഞോടുത്ത് പോയി വാങ്ങി, എന്നിട്ട് ഇപ്പം അത് ഇപ്പോഴും ആ നിർത്തം നിൽക്കുകയാണ്. അത് വളരണമില്ല, കായ്ക്കണമില്ല, ഒരേ നിപ്പാണ് നിൽക്കണമെന്നാണ് എന്നോട് പല ആളുകളും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. അല്ല, ഇപ്പം പറഞ്ഞത് വളരെ ശരിയാണ്. അത് കാരണം നമ്മളൊരു പ്ലാന്റ് പഠിക്കുമ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പല സ്റ്റേജിലുണ്ടാവും, ചെറുത് മുതൽ അത് വലിയ. ഇപ്പം ഞാനൊരു കാര്യം എക്സാമ്പിൾ ഞാനിപ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം നമ്മൾ കാണിച്ചിരുന്ന ഈ ചെടി, ഇത് തന്നെ ഈ ചെടി ഇത് രണ്ടും ഒരേ വിലയാക്കി തരാൻ പറ്റില്ല, ഒരിക്കലും തരാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത് നട്ട് നമ്മൾ വളർത്തി കൊണ്ടുവന്ന് ഒരു അഞ്ചാറ് മാസം കഴിയുന്നതിന് റേറ്റ് അല്ല ശരിക്കും ഈ ഒന്നര വർഷം കഴിഞ്ഞ ഒരു ചെടിക്ക് വാങ്ങേണ്ടത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇക്ക പറഞ്ഞത് വളരെ നല്ല പോയിന്റാണ്. നമ്മളൊരു ചെടി മേടിച്ച് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് വലിപ്പമുള്ള ചെടി വെക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തോടെ നമുക്ക് കിട്ടും, അതൊരിക്കലും പോവില്ല. ആ സമയം നിങ്ങൾ വില കുറച്ച് മേടിച്ചിട്ട് അത് കളയുന്നതിനാണ്. പല യൂട്യൂബർമാരും, ഞാൻ അങ്ങനെ തന്നെ പറയാം, പല യൂട്യൂബർമാരും ഈ പിന്നെ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ കുറവുണ്ട് ഇങ്ങനെ കുറവുണ്ട് എന്ന്. കുറവല്ല പറയേണ്ടത്, സാധനത്തിൻ്റെ ക്വാളിറ്റിയും അത് ആളുകൾക്ക് കായ്ക്കുകയാണ് വേണ്ടത്. ആ കുറവുള്ളടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേഴ്സറികൾ ചെല്ലുമ്പോൾ അവർ തിരക്കാവുകയാണ്, തല്ലുംപിടിയാവുകയാണ്. കാരണം അവിടെ അങ്ങനെ കുറവ് ഇങ്ങനെ കുറവ്, അവർക്ക് നേഴ്സറി അവരിത് ഉപജീവനം നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് അത് പിന്നെ കൊടുത്തിട്ട് വേണം കുട്ടികളെ പോറ്റാൻ. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ നേഴ്സറിക്കാർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവും. നമുക്കിപ്പോൾ ഇതല്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മാത്രമായി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്ക് വേറെ അല്ല, എനിക്ക് ജോലിയുണ്ട്, കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അത് കുഴപ്പമില്ലാവുണ്ട്. നമ്മളത് ഒരു നേഴ്സറി അല്ല, ഈ നേഴ്സറിക്കാരെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് യൂട്യൂബർമാർക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത് മേലിൽ, അതായത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്, ഈ റേറ്റ് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഉത്തമം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് അവർക്ക് വളരെ വിഷമത്തിലാണ് ഇപ്പോൾ. ഈ ആളുകൾ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നോട് കംപ്ലൈൻറ്റ് ആയിട്ട് ചോദിച്ചു, നിങ്ങൾ റേറ്റ് ഞാൻ റേറ്റ് പറയലില്ല. അത് ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഏത് തൈ ആവശ്യമുണ്ടെങ്കിലും അവരോട് വന്ന് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറ്റുമെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ വേണ്ട. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് റേറ്റൊക്കെ ഞാൻ എന്നോട് ഫോണിൽ വിളിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാതെ പബ്ലിക്കായിട്ട് പറയുന്നില്ല, അത് കാര്യമില്ല. അതിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അല്ല നശിക്കുന്നത്, മറ്റുള്ള ആയിരക്കണക്കിന് ഇതുകൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന നേഴ്സറിക്കാരുണ്ട്, അവരെ ഉപജീവനം മുട്ടിക്കുകയാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ഈ റേറ്റ് പറയാണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആവശ്യക്കാർ മാത്രമേ വിളിക്കുള്ളൂ, ആവശ്യക്കാർ മാത്രമേ വിളിക്കുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോ ഒരു ചെടിക്ക് അപ്പുറത്തൊരു 500 രൂപയുടെ ചെടി, ഇവിടെ 100 രൂപ കിട്ടുമ്പോൾ ആൾക്കാർ വെറുതെ വിളിച്ചു വെക്കും, 100 രൂപ കിട്ടുമൊക്കെ, 100 രൂപ കിട്ടുമൊക്കെ. അതിന് ആവശ്യങ്ങൾ വില കുറച്ച് കൊടുക്കാൻ കഴിയൂല. അപ്പൊ അത് അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. ഹോം ഗ്രൗണ്ട് വില കുറച്ച് കൊടുത്തൂടെ, ഇവിടെ 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഹോം ഗ്രൗണ്ട് കൊടുക്കണ്ടെന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ട് പരസ്യം ചെയ്യണില്ലല്ലോ. കാരണം അവര് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യയിൽ നേഴ്സറികൾക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയൊരു നേഴ്സറിയാണ്. അതായത് അപ്പൊ അവരിത് പറയണ്ടേ, പക്ക ഒരു വില ഉണ്ട്. ആ വിലയിൽ അവർക്ക് അത് കൊടുത്താലേ അവർക്ക് മുതലാവുള്ളൂ. നിങ്ങൾ അവിടെ പോയി നോക്കി, അവിടെ കൊടുക്കുന്ന ഇവിടെ നേഴ്സറിക്കാർ കൊടുക്കുന്ന റേറ്റിന് അവിടെ കിട്ടൂല, അവിടെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാല് ഇവരെയും കൂടി ഒരു ഉപജീവന മാർഗ്ഗമാണ് അത്, നേഴ്സറിക്കാരെയും കൂടി. അതുകൊണ്ടാണ് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടാ പറഞ്ഞത്. അതായത് പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റേറ്റ് പറയുന്നത് അത്ര നല്ല കാര്യമല്ല, പക്ഷെ റേറ്റ് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കുക, പറ്റുമെങ്കിൽ വന്നാൽ മതി എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ.
പോലെ ഞങ്ങൾക്ക് കണ്ടിട്ടോ. ഇത്രയും വലിയ ഒരു നമ്മൾ തൈകൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് തൈകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും മദർ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്ന ജബോട്ടിക്കാബിന്റെ പ്ലാന്റ്സ് ഞാൻ നേഴ്സറികൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും അടിപൊളിയായിട്ട് നിൽക്കുന്നത്, അത് നല്ല പൂവിട്ട് കായ്ച്ച്. ഇത് പരിപാലിക്കുന്ന എങ്ങനെയാ? ബുദ്ധിമുട്ടാണോ? ജബോട്ടിക്കാവക്ക് പ്രത്യേകിച്ച് ഒരു പരിപാലനം ഒന്നും ആവശ്യമില്ല. പക്ഷെ നല്ല തൈകളായിരിക്കണം. നല്ല തൈകളായാൽ രണ്ടര വർഷത്തിന് ശേഷം മുതൽ കായ്ക്കൽ തുടങ്ങും. ആ ഇവിടെ അങ്ങനെ അനുഭവം ഉണ്ട്, ഞങ്ങൾ ഇത് കായ്ച്ചിട്ടുണ്ട്. രണ്ടര വർഷത്തിന് ശേഷം, 3 വർഷത്തിന് ശേഷം കായ്ച്ച തൈകളുണ്ട്. അത് ഓരോ വെറൈറ്റിക്കും ഓരോ ഇതിലാണ്. എസ്കാർലേറ്റ് പെട്ടെന്ന് കായ്ക്കും, പക്ഷെ എസ്കാർലേറ്റ് പുളിയാണ്. ഏറ്റവും നല്ലത് റെഡ് ഹൈബ്രിഡും പ്രിക്കോഷിയാണ്. പിന്നെ നല്ലത് സബാറാണ്. സബാർ 12 വർഷം എടുക്കും കായ്ക്കണേ, അതാർക്കും ക്ഷമയില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഒരു വീടിരുന്ന് തൈകൾ വാങ്ങാൻ വരുന്നവർ ഇന്ന് വെച്ചാൽ നാളെ കായ്ക്കണം എന്നുള്ള ഉദ്ദേശക്കാരാണ്. അപ്പോൾ അവർ വന്നാൽ വലിയ തൈകൾക്ക് അവർക്ക് വേണ്ടവർ ആർ കൊണ്ടുണ്ട്. അവർ ഒരു വില പേശ്യ അല്ലെങ്കിൽ ഒരു വിലനെ പറ്റി ചോദിക്കുക ഒന്നുമില്ല. അവർക്ക് തൈ കണ്ടാൽ അറിയാം. അപ്പോൾ ഈ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി എന്നൊക്കെ വരുന്നവർ, അവർ വില അല്ല ചോദിക്കുക. അവർ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അവരാരും ഈ ജില്ലകളിൽ നിന്ന് വരുന്നവരൊന്നും വില അല്ല ചോദിക്കുന്നത്. അവർ ആ തൈ ക്വാളിറ്റി ഉണ്ടാകുന്ന നേരെ തൈൻ്റെ അടുത്തേക്ക് വരും. ആ തൈ ക്വാളിറ്റി ഉണ്ടാകുന്ന നോക്കും. അവർ തൈ എടുക്കലും പോകലും കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയുള്ളൂ. നമ്മളതിനൊന്നും പറയാൻ നിൽക്കണ്ട. അവർ വരുന്നത് ചെടി വാങ്ങാൻ, ഒറിജിനൽ ചെടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വില പേശാനല്ല. ആ അവർക്കറിയാം. അതായത് പിന്നെ കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, ഈ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് അവർ കൃഷി ചെയ്ത് അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നോക്കിയിട്ട് തൈയാണെന്ന് കണ്ടാൽ അപ്പം തന്നെ എടുക്കലും പോലും കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതല്ലാതെ ഇവിടെ വന്ന് വില പേശാൻ, അല്ലെങ്കിൽ ചെടി ഉണ്ടോ നോക്കി അതിന് വില എത്ര, അതിനല്ല അവർ വരുന്നത്. വരുന്നു, ക്വാളിറ്റി ഉണ്ടോ നോക്കുന്നു, സാധനം എടുത്തോണ്ട് പോകുന്നു. ഞങ്ങൾക്ക് തന്നെ ഒരു തൈൻ്റെ ഫോട്ടോ എനിക്ക് വിട്ടുതന്നാൽ നമുക്കറിയാം അത് ക്വാളിറ്റി നല്ലതാണോ ഒറിജിനലാണ് രൂപ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്വീറ്റ് ലൂബി തന്നെ, ഇതൊരു സീറ്റ് ലൂബിയാണ്, ഇത് ഒറിജിനൽ സീറ്റ് ലൂബി. ഇതിൻ്റെ അപ്പുറത്തെ ഡൂബ്ലി സീറ്റ് ലൂബി 3 എണ്ണം ഉണ്ട്. ആ അപ്പം നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഇല എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഇല എങ്ങനെയുണ്ട്, അതിൻ്റെ പഴ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പഴ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വ്യത്യാസങ്ങള് കറക്റ്റ് ആയിട്ട് അറിയാനർത്ഥം. മധുരമുണ്ട്, പിന്നെ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുള്ളൂ ഡൂബ്ലി സീറ്റ് ലൂബി. ഇത് 365 ദിവസം കായ്ക്കും ഒറിജിനൽ. ആ പിന്നെ നെല്ലിക്കയുടെ വലിപ്പമുണ്ട്, നല്ല മധുരമുണ്ട്, സെയിം പ്ലംസിന്റെ ടേസ്റ്റും ആണ്. ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. ഇല്ല, ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ആ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. വില കുറഞ്ഞ ചെടി വെച്ച് വെക്കാം. അതിനുള്ള ഒരു ഗുണം, ഡ്യൂപ്ലിക്കുള്ള ഒരു ഗുണം, മെയിൻ ഗുണം വില കുറവാണ്. വില കുറവിൽ ഒരു കിട്ടണമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കാം. വില കൊണ്ട് ആരും തെറ്റി പോകില്ല, പക്ഷെ അത് ഗുണം ഉണ്ടാവില്ല. വെറുതെ ഒരു വില കുറവിൽ ഒരു ചെടി മേടിച്ച് വെക്കാം, അത്രേ ഉള്ളൂ. അതിലൊന്നും ഗുണം നിലവാരമൊന്നും കിട്ടില്ല, അത്ര തന്നെ. എല്ലാം സെയിം വേരിയന്റ് തന്നെ വരുന്നു അല്ലേ? അതെ. പ്രിക്കോഷൻ ഉണ്ട്, റെഡ് ഹൈബ്രിഡ് ഉണ്ട്, എക്സ്കാർലേറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ എല്ലാം. ദാ ഇവിടെ അത് കായ്ച്ച് പഴുപ്പായിട്ട് നിൽക്കുന്നുണ്ട്, ചെറുതായിട്ട്. ചെറിയ ദാ ഉള്ളിലേക്ക് വരും. അപ്പൊ അടുത്തൊരു പ്ലാനായിട്ട് നിൽക്കുന്നത് സ്വീറ്റ് ലൂബിയാണ് കേട്ടോ. സ്വീറ്റ് ലൂബിന്റെ അത്യാവശ്യം വലിയൊരു പ്ലാന്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരു മദർ പ്ലാന്റ് പോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ കാണുന്നത് എന്തറിയോ, ഇതിൻ്റെ എല്ലാ ശീകരയിലും കായകളാണ്. ഇത് നോക്കി നമുക്ക് മനസ്സിലാവും, ഒരു കായില്ലാത്ത ഒരു ഇടമില്ല. അത്രയും ഫുള്ളായിട്ട് കായ്ച്ച് നിൽക്കുകയാണ് ഇതിനകത്ത്. അതായത് ഇപ്പോൾ പറഞ്ഞത് 365 ദിവസവും ഇതിൽ കായാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറിജിനൽ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത് 365 ദിവസവും ഉണ്ടായത്. ഡ്യൂപ്ലി ആണെങ്കിൽ ഉണ്ടാവില്ല. അതിൽ നല്ല പഴുത്ത് ഇതുണ്ടോ, നല്ല പഴുത്ത് നിൽക്കുന്ന കായുണ്ട് കേട്ടോ. സ്വീറ്റ് ലൂബിയാണ്, ഒറിജിനൽ സ്വീറ്റ് ലൂബി. അവിടെ എവിടെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്, ഫുള്ള് കായാണ് കേട്ടോ. നോക്കി നോക്കാം, ഫുള്ള് കായാണ് ഒറിജിനൽ. ഇത് നോക്കി നോക്കാം നിങ്ങൾ, കൊല കൊലയായിട്ടുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ പോരാ. ഒരു നെല്ലിക്കേൻ്റെ വലിപ്പത്തിലാണ് ഇതിങ്ങനെ കായ്ച്ച് പന്തലിച്ച് നിൽക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അത്രത്തോളം ഇത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് ഒരെണ്ണം പൊട്ടിച്ച് ഞാനത് പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം ഒന്ന് പഴുത്ത് നിൽക്കുന്ന ഒരു ഇതാ കായാണ് കേട്ടോ. ഇതാ അത്യാവശ്യം പഴുത്ത് നിൽക്കുന്ന ഒരു സ്വീറ്റ് ലൂബിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് കഴിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇക്ക പറഞ്ഞത് നല്ല പഴുപ്പായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും നല്ല മധുര, നല്ല മധുരമാണ്. അധികം കുരുക്കളില്ല. നമുക്കിങ്ങനെ എന്താ പറയുക, ടേസ്റ്റ് എന്താ പറയാം, നല്ല ജാമോ, നല്ല എന്താ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചിട്ട് തന്നെ അതിൻ്റെ ഫീലാണ്. ഞാൻ ആദ്യം കഴിക്കുക കേട്ടോ സ്വീറ്റ് ലൂബി. നമ്മൾ മറ്റേ സാധാ ലൂബിക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു ടേസ്റ്റ്, സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ പോലും. നമ്മളെ നല്ല അത്തിയൊക്കെ എൻ്റെ അകത്ത് കഴിക്കില്ല, തേനോട് കൂടിയിട്ടുള്ള ആ ഒരു രുചിയുണ്ട് ശരിക്കും ഇതിനകത്ത്. ഇത് ശരിക്കും എല്ലാവരും വെക്കേണ്ട ഒരു ചെടി തന്നെയല്ലേക്കാം.
എല്ലാവർക്കും വെച്ച് പരിപാലിക്കാം. കാരണം അത്രത്തോളം കായാണ് ഇതിനകത്ത് സ്വീറ്റ് ലൂപ്പിക്ക് തന്നെയാണ് അല്ലേ. കാരണം ഇത് വെക്കുന്നതിന് യാതൊരു ദോഷവും ഇല്ലാട്ടോ. കാരണം അത്രത്തോളം കായാണ് ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത്. ഇതിപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം എന്താ പറയുക തള്ളി മറക്കുകയെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല, ഇതിനെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണിത്. അത്രത്തോളം ഇത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന് നല്ല അസാധ്യ ടേസ്റ്റും ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല അസാധ്യ ടേസ്റ്റും ആയിട്ടുണ്ട്. അടുത്തതാ നമ്മളെ വെസ്റ്റ് ഇൻഡീസ് ചെറിയിൽ. ഇപ്പോൾ ചെറികളുടെ ഒരു കാലമാണ് വെസ്റ്റ് ഇൻഡീസ് ചെറി. നമുക്ക് പ്രോസസ്സ് ചെയ്യാതെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയാണിത്, വെസ്റ്റ് ഇൻഡീസ് ചെറി. ഇഷ്ടം പോലെ കായ്ക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് എന്താ പറയുക വളരെ ബുഷായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത് വെസ്റ്റ് ഇൻഡീസ് ചെറി. അതിവിടെ നിറച്ച് കായയിട്ട് കഴിഞ്ഞോളിലേക്ക്, അത് കായ കഴിഞ്ഞിട്ട് നിറയെ ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ, നിറച്ച് ഫ്ലവേഴ്സ് ഇട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്ലാന്റ്, മദർ പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളും ഇവിടെ ലഭ്യമാണ്. നമ്മൾ അടുത്തേക്ക് പോകുന്നത് സ്വീറ്റ് അമ്പഴമാണ്. സ്വീറ്റമ്പഴം എന്താ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, കുല കുത്തി ഉണ്ടായി നിൽക്കുന്നുണ്ട് സ്വീറ്റമ്പഴം. ഇതൊക്കെ മദർ പ്ലാന്റാണ്, നല്ല വലിയ പ്ലാന്റ്സ് ആണ് സ്വീറ്റമ്പഴം. ഇതിൻ്റെ തൈകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് നമ്മൾ ഏകദേശം ഒരു 2-3-4 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നുണ്ടാവുക. കാരണം ശരിക്കും പറഞ്ഞാൽ ഇനി കഴിഞ്ഞിട്ടില്ല, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇനിയും ഇവിടെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഫുള്ള് നിന്ന് എടുക്കേണ്ടി വരും. അത്രത്തോളം ചെടികൾ ഇവിടെ അതിനകത്തുണ്ട്, ചെറുതും വലുതുമായിട്ട്. നമുക്ക് എടുത്താൽ തീരില്ല, അത്രത്തോളം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ ഒന്ന് കവർ ചെയ്ത് മെയിൻ നമ്മളെ ചെടികളൊക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരേണ്ടവർ നമ്മളൊരു അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ലൊക്കേഷൻ അടക്കം കറക്റ്റായിട്ട് കൊടുക്കും. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ വരേണ്ടവർ നിങ്ങൾ വിളിച്ചിട്ടാണ് വരണമെങ്കിൽ ഇക്കാനെ വിളിക്കുക, ഇക്കവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക, വിളിച്ചിട്ട് വരിക. അതല്ലാതെ കൊറിയർ ആണെങ്കിൽ കൊറിയർ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ അടിച്ചതിൻ്റെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ, വളരെ ഹെൽത്തി ആയിട്ട് പ്ലാൻസ്. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണം, നിങ്ങൾ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ചെടികളായിട്ട് നിൽക്കാം. നമുക്ക് ചില ചെടികൾ കണ്ടാൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ വാടി തൂങ്ങി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളർ വന്ന് ഒരു ഫംഗസ് പോലെ പിടിച്ച് പല നമ്മൾ പല നഴ്സറികളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വ്യത്യാസമാണ്. കാരണം നമ്മളിവിടെ കയറി വരുമ്പോൾ വളരെ ചെറിയൊരു സ്ഥലമാണ് ഫ്രണ്ട്. നമ്മൾ വിചാരിച്ചു ഇത് പെട്ടെന്ന് എടുത്ത് തീരുമല്ലോ വിചാരിച്ചു, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് വേറൊരു ലോകമാണ്. ഒരു 5-8 acre നഴ്സറികളുടെ ചെടിയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഗ്യാപ്പില്ലാതെയാണ് ഇവരുടെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനെന്താ പറയുക, അതിന് വലിയൊരു ഒരു അംഗീകാരം സത്യം പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ കൊടുക്കണം. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ഇവർ വളരെ വൃത്തിയിൽ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കൊറിയർ അയച്ചു തരും. അപ്പോൾ കൊറിയറുടെ കാര്യങ്ങളൊക്കെ ഇക്കെ പറഞ്ഞു തരും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇക്കെ പറഞ്ഞു തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ധൈര്യത്തോടെ ഇവിടെ വരിക, അല്ലെങ്കിൽ ഫോം വിളിച്ച് ഓർഡർ എടുക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഈ 28 രാജ്യങ്ങൾ എന്നുള്ളത് ഒരു 100 എത്തുള്ളൂ ഇല്ലേക്കാ. നമ്മൾ ഇനിയും കൊണ്ടുവരണം, അതാണ് നമ്മളുടെ ആവശ്യം. കാരണം ഞങ്ങൾക്ക് സാധാരണക്കാരനായി ഞങ്ങൾക്ക് പോലെ കിട്ടാത്ത പല പഴങ്ങളുണ്ടാവും, അതൊക്കെ ഇവർ മുഖാന്തരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇവർ നമ്മളേക്ക് എത്തിച്ചു തരട്ടെ. ഇക്ക പിന്നെ ഇക്കക്ക് ഇനി എന്താണ് ഇനി പറയാനുള്ളത്? പിന്നെ ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, ആര് തൈകൾ എവിടുന്ന് തിരഞ്ഞെടുക്കണം, നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൊറിയർ ഞങ്ങൾ അയക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 10-22 രാജ്യങ്ങളിലെ ഫ്രൂട്ട്സുകൾ 300 കായ്ക്കുന്നതിൻ്റെ കൊറിയർ ഞങ്ങൾ അയക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെത് കൊറിയർ അയക്കുന്നുണ്ട്. വലിയ പ്ലാന്റുകളൊന്നും കൊറിയർ അയക്കാൻ കഴിയില്ല. അത് ആവശ്യമുള്ളവർ ഇവരെ ഇവിടെ വന്നിട്ട് എനിക്ക് വിളിക്കുക, വിളിച്ചതിന് ശേഷം വന്നിട്ട് എപ്പോൾ വിളിച്ചാലും ഫോണൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ചില ആളുകൾ പറയും ഫോൺ എടുക്കാത്ത ചില നഴ്സറികൾക്കൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. നമ്മളെല്ലാവരും ഫോൺ എടുക്കലുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വിളിക്കലുണ്ട്. തിരിച്ച് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് വിളിക്കലും ഉണ്ട്. അപ്പോൾ തന്നെ ഒരു 5-10 കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുകയും ചെയ്യും ആ നമ്പറിൽ, ആ വന്ന നമ്പറിൽ തിരിച്ച് വിളിക്കലും ഉണ്ട്.